ട്രഡീഷണൽ ബിസിനസ് എന്നാൽ ഇന്ന് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംവിധാനം അല്ലേ നമ്മുടെ ലോകത്തുള്ള 99.99% ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ട്രഡീഷണൽ മാർക്കറ്റ് ആണോ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത വളരെ ശ്രദ്ധിച്ചോളൂ ട്രഡീഷണൽ ബിസിനസ്സിൽ മാക്സിമം ആൾക്കാർ ഇതിലാണ് പോയിട്ടുണ്ടറിയോ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ഇൻഡസ്ട്രിയിലേക്ക് മാറും മാറാൻ പല കാരണങ്ങളുണ്ട് ഒരു കാരണമല്ല പല കാരണങ്ങളുണ്ട് എന്താണ് കാരണം നമുക്ക് പരിശോധിക്കാം ട്രഡീഷണൽ ബിസിനസ്സിന് പോരായ്മ പറഞ്ഞിട്ട് ആർസിന്റെ നന്മയിലേക്ക് ഞാൻ വരാം ഓക്കെ ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഒരു കമ്പനി ഉണ്ട് നമ്മളെ പോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ഒരു കൺസ്യൂമർ ഉണ്ട് കമ്പനി ടു കൺസ്യൂമർ ഈ കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് വരണം തനിയവരോ പറയും തനിയവരോ ഇല്ല ഇതിന്റെ ഇടയിൽ ആരുണ്ട് ആദ്യത്തെ ഒരു ഏജൻസിയാണ് സി എൻഡ് എഫ് ഏജന്റ് കൺസ്യൂമർ എന്താണ് പേര് പറയാൻ പിന്നെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലർ അത് കഴിഞ്ഞാൽ റീറ്റെയിലർ ഉണ്ടോ ഇല്ലേ മീഡിയേറ്റേഴ്സ് ഉണ്ടോ പറയൂ യെസ് ഉണ്ട് ഇനി ഈ കമ്പനി നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഉൽപ്പന്നം ഈ റീറ്റെയിൽ കടയിൽ ഉണ്ട് എന്നുള്ള അറിവ് അവയർനെസ് എങ്ങനെ കിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും പരസ്യക്കാർ അല്ലേ ഈ കമ്പനി ഒരു പരസ്യ ഏജൻസി ഏൽപ്പിക്കും ആണല്ലേ അവര് നിങ്ങൾ അവയർ ചെയ്യിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ട ഒരു ഉൽപ്പന്നം ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അത് എവിടെ ചെന്നാലും കിട്ടും ശരിയാണോ യെസ് അപ്പോൾ അഡ്വർടൈസ്മെന്റ് അവര് ചെയ്യുന്നു സാധനം എത്തിയിട്ടുണ്ട് നിങ്ങൾ ചെന്ന് വാങ്ങിച്ചാൽ മതി പക്ഷെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഈ കമ്പനി നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ചെലവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 10 രൂപയാണെന്ന് സങ്കല്പിക്കുക വേണ്ട 10 വേണ്ട ഒരു 40 രൂപയാണ് സങ്കല്പിക്കുക 40 rupees 40 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് 40 രൂപയ്ക്ക് നിർമ്മിച്ച ഉൽപ്പന്നം ഒരു പരസ്യം മീഡിയേറ്റേഴ്സ് ത്രൂ റീറ്റെയിൽ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കൺസ്യൂമർ എത്ര രൂപ കൊടുത്താൽ കിട്ടും നമുക്ക് പുതിയ ആൾക്കാർ ചോദിക്കാം പുതിയ ആൾക്കാർ നിങ്ങളുടെ പേരെന്താ സർ അതുൽ എന്ത് കൊടുത്താൽ കിട്ടും 40 രൂപയ്ക്ക് നിർമ്മിച്ച ഉൽപ്പന്നം ഈ രീതിയിൽ ഒരു ഇടത്തട്ടുകാരൻ പരസ്യം എന്ന മേഖലയുണ്ട് അങ്ങനെ ഒരു കൺസ്യൂമർ ഒരു റീറ്റെയിൽ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ എത്ര രൂപ കൊടുത്താൽ കിട്ടാൻ സാധ്യതയുണ്ട് 60 രൂപയ്ക്ക് കിട്ടുന്നാ പറയുന്നത് അല്ലേ ഇതിന് എത്ര പേര് പിന്താങ്ങുന്നു 60 രൂപ കിട്ടുന്ന എത്ര പിന്താങ്ങുന്നു കിട്ടോ സാറെ കിട്ടോ ഈ 40 രൂപയ്ക്ക് നിർമ്മിച്ചു ഈ ആൾക്കാരൊക്കെ ഇതില് വെറുതെ ഏജൻസി എടുത്താണ് സർ ആണോ ഇവര് ജീവിക്കാൻ വേണ്ടി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത ആൾക്കാരാണ് പരസ്യം എന്ന് പറയുന്ന മേഖലയ്ക്ക് ചെറിയ പൈസ കൊടുത്താൽ മതിയോ ഞാൻ അറിഞ്ഞ കാര്യം ധാരാളം ചാനലുകളുണ്ട് ഈ ചാനലുകളില് ഹൈ റേറ്റിംഗ് ഉള്ള ചാനലുണ്ട് അതിൽ പീക്ക് ടൈം ഉണ്ടോ ഇല്ലേ ആ പീക്ക് ടൈമില് ഓരോ സെക്കൻഡിനും വലിയ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് പറഞ്ഞത് തെറ്റാണ് ഒരു 100 രൂപയ്ക്ക് മേലെ കൊടുത്താലേ ഈ ഉൽപ്പന്നം മാർക്കറ്റിൽ നിന്ന് ലഭിക്കുള്ളൂ അത് ഗ്യാരണ്ടിയാണ് സമ്മതിക്കുന്നുണ്ടോ യെസ് സമ്മതിക്കുന്നുണ്ട് 100 രൂപ കൊടുക്കണം 40 രൂപയ്ക്ക് നിർമ്മിച്ച ഉൽപ്പന്നം 100 രൂപ കൊടുത്താലേ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുള്ളൂ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് അപാകത എന്താ അപാകത അപാകത എന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്റെ ഒരു 60 രൂപ ഇവിടുന്ന് നഷ്ടപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു ശരിയാണോ ശരിയാണോ ഈ 60 രൂപ 40 നിർമ്മിച്ചു 60 രൂപ എന്റേതാണ് ആണോ അല്ലേ ആര് കൊണ്ടുപോയി 30 രൂപ ഇവര് കൊണ്ടുപോയി 30 രൂപ ഇവരും കൊണ്ടുപോയി ശരിയാണോ യെസ് നിങ്ങൾ ശ്രദ്ധിക്കൂ പോയിന്റ് 40 രൂപയ്ക്ക് നിർമ്മിച്ച ഉൽപ്പന്നം 100 രൂപ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങളും ഞാനും ഒക്കെ അധ്വാനിച്ച് ചോര നീരാക്കിണ്ടാക്കിയ പൈസയാണ് ആര് കൊണ്ടുപോകുന്നത് പരസ്യക്കാരും ഇടനിലക്കാരും നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നത്
അതുകൊണ്ടാണ് ഇതിന് പറയുന്ന ആദ്യത്തെ പ്രോബ്ലം എന്താണെന്നറിയോ ഹൈ പ്രൈസ് അമിത വിലയാണ് ശരിയാണ് സംബന്ധിക്കുന്നുണ്ടോ ഹൈ പ്രൈസ് ശരിയല്ലേ യെസ് ഇനിയോ അടിക്കടിക്ക് വില വർദ്ധിക്കുകയോ അടിക്കടിക്ക് വില വർദ്ധിക്കും യെസ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ മാർക്കറ്റ് എന്ത് കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വ്യാജ ഉണ്ടാവില്ലേ ഡ്യൂപ്ലിക്കേറ്റ് നല്ലതാണ് ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കുന്നത് ആരാ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരുന്നത് എന്തിനാ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരുന്നത് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് വ്യാജം നിർമ്മിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ഉണ്ടാകുമോ അപ്പോൾ ഒരു വ്യാജ നിർമ്മിത ഭക്ഷ്യോൽപ്പന്നമാണെങ്കിൽ ആരോഗ്യം എന്ത് സംഭവിക്കും ആരോഗ്യം പ്രോബ്ലം അല്ലെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ ഇനി മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മെജോറിറ്റി ഉൽപ്പന്നങ്ങളും മൾട്ടി നാഷണൽ കമ്പനികളാണ് അല്ലെ MNC ആണോ അല്ലേ യെസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു MNCയുടെ പേര് പറയും ഹിന്ദുസ്ഥാൻ ലിവർ അല്ലെ ഹിന്ദുസ്ഥാനിൽ എത്ര പ്രൊഡക്ട്സ് സാർ എനിക്ക് മനസ്സിലായി 136 പ്രൊഡക്ട്സ് അവര് ഇന്ന് മാർക്കറ്റിൽ ഹിന്ദുസ്ഥാൻ ലിവർ ഇന്ത്യൻ കമ്പനി അല്ലേ പേര് കേട്ടാൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു പേരിട്ടിരിക്കുകയാണ് ആണോ അല്ലേ മറ്റൊരു കമ്പനി ഏതാ ITC ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ഇന്ത്യൻ കമ്പനി അല്ലേ പറയും മറ്റൊരു കമ്പനി ആ ഇതൊക്കെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ചാൽ ഇന്ത്യ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ സാമ്പത്തികമായിട്ട് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും രക്ഷപ്പെടുവോ രക്ഷപ്പെടില്ല നമ്മുടെ പണം വിദേശത്തേക്ക് പോവുകയാണ് ആണോ അല്ലേ അത് നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലേ എന്താ പറഞ്ഞേ മാക്സിമം ഇന്ത്യക്കാരും ഇന്ത്യൻ ഉൽപ്പന്നം ഉപയോഗിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാൽ 20 വർഷമായിട്ട് ആസിം അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ചെയ്യുന്നുള്ളൂ യെസ് തീർച്ചയായിട്ടും കഴിഞ്ഞ മാസത്തെ എന്റെ ടേൺ ഓവർ എന്റെ ഗ്രൂപ്പിന്റെ ടേൺ ഓവർ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് ചെയ്ത ടേൺ ഓവർ 4 കോടി രൂപയാണ് 4 crores 4 കോടി രൂപ എന്റെ ടീമിൽ വിറ്റഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണക്കാരൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു പ്രൗഡായിട്ട് പറയുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത ഇന്ത്യൻ ഉൽപ്പന്നമാണ് എനിക്ക് രാജ്യത്തെ സേവിക്കാൻ സാധിക്കുന്നു എനിക്ക് മാത്രം നിങ്ങൾക്ക് സാധിക്കും മൾട്ടി നാഷണൽ കമ്പനികൾ MNCs ഇനി കുറെ വർഷങ്ങളായിട്ട് ചില ബ്രാൻഡിൽ നിന്ന് അഡിക്റ്റാണ് ചില ഷോപ്പിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വർഷമായിട്ട് ഏതെങ്കിലും ബ്രാൻഡോ ഏതെങ്കിലും ഷോപ്പോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ പറയൂ തന്നിട്ടില്ല നോ ഇൻകം നോ ഇൻകം ഒരു വരുമാനമില്ല ശരിയല്ലേ എന്നാൽ നോക്കിക്കോളൂ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ പോരായ്മ ഞാൻ പറഞ്ഞത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നെന്താണ് അമിതവില അടിക്കടിക്ക് വില വർദ്ധിക്കുന്നു ഈ അമിതവില കൊടുത്താൽ കിട്ടുന്ന ഉൽപ്പന്നം 100% ഒറിജിനൽ ആണെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു മൾട്ടി നാഷണൽ കമ്പനികളാണ് 80% അത് രാജ്യത്തിന് സാമ്പത്തികമായ പ്രോബ്ലം ഉണ്ടാക്കുന്നു നാലാമത്തത് ഉപഭോക്താവിന് ഇന്ന് വരെ ഒരു നയാ പൈസയുടെ ബെനിഫിറ്റും കിട്ടിയിട്ടില്ല ശരിയാണോ ശരിയാണോ യെസ് എന്നാൽ ആശയം എന്താണ് വാട്ട് ഈസ് ആശയം അതിന്റെ ഉത്തരമാണ് പറയുന്നത് ആശയം എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇവിടെ എന്തില്ല ഇവിടെ ഈ രണ്ട് വിഭാഗത്തെ ഇവിടെ കാണാൻ സാധ്യമല്ല ആരും കാണില്ല പരസ്യക്കാരില്ല ഇടനിലക്കാരില്ല അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇൻവൈറ്റ് കാരണം വേറെ മാർഗം തന്നെ ഇല്ല ഈ ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ ഇതേ മാർഗമുള്ളൂ ഫേസ് ടു ഫേസ് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പരസ്യക്കാർ ഇടനിലക്കാർ എവിടെയില്ല ഡയറക്ട് സെല്ലിംഗ് ഇല്ല പാടില്ല അപ്പോൾ ചോദ്യം അടുത്തതാണ് ഇവിടെ നിർമ്മാണ ചെലവ് 40 രൂപ തന്നെയാണ് ആസ്യം കമ്പനി നിർമ്മിക്കുന്നു കസ്റ്റമർ ആസ്യമിന്റെ ഔട്ട്ലെറ്റിൽ വരണം അതിന്റെ പേരാണ് വണ്ടർ വേൾഡ് ക്യുക്ക് അതല്ലെങ്കിൽ വണ്ടർ വേൾഡ് എന്താ പേരിന്റെ അർത്ഥം എന്താണ് വണ്ടർ വേൾഡ് വണ്ടർ വേൾഡ് അത്ഭുതനോ
ആസിമിന്റെ അത്ഭുത ലോകം, അത്ഭുത ലോകം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ. എന്താ സംഭവിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നിർമ്മാണ ചെലവ് 40 തന്നെയാണ്. പരസ്യക്കാരുടെ നിരക്കാരും ഇല്ലെങ്കിൽ 100 രൂപ കൊടുക്കേണ്ട ആവശ്യം വരും? പറയൂ, ആവശ്യം വരും? ഇല്ല. 15 വർഷമായിട്ട് ആസിമില് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന എന്റെ അനുഭവത്തിൽ വിളിച്ചിട്ട് ഞാൻ പറയാം, വാങ്ങിച്ചാൽ കിട്ടും 75 100 എന്ന് പറഞ്ഞാൽ വില കുറയും. വില കുറയുന്നത് ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടല്ല, പരസ്യക്കാരും ഇടനിലക്കാരും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങൾ പലരും ചോദിക്കും, ആസ്യം കൊടുക്കുന്നതിന് ഭയങ്കര വിലക്കുറവ് ഉണ്ടല്ലോ, എന്നാൽ ഇതിന് ക്വാളിറ്റി കാണാൻ വഴിയില്ല എന്ന് പറയും. ക്വാളിറ്റി കുറവുണ്ട്, ആസ്യം പ്രശ്നം ഇല്ല. ക്വാളിറ്റി എപ്പോഴും കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എന്താക്കാം? ഒരു പരിധി വരെ കുറയ്ക്കാം. ഒരു 25 രൂപ, ഒരു 30 രൂപ നിങ്ങളെ പോകരുത്. ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാവോ? ആവൂല. സന്തോഷാവോ? സന്തോഷം അല്ലേ, പൈസക്ക് അല്ലെങ്കിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിത ചെലവ് കുറയ്ക്കാം. എത്ര ശതമാനം? ഞാൻ പറയുന്നു, അപ് ടു 40%. 40% നിങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാം. ആസിമിന്റെ മല്ലിപ്പൊടിയും. നമ്പർ വൺ. നമ്പർ ടു എന്താണ്? അടിക്കടിക്ക് വില വർദ്ധിക്കും ആസിമില്? നെവർ. വില വർദ്ധിപ്പിക്കേണ്ട ഘട്ടം വന്നാൽ വർദ്ധിപ്പിക്കും, വില കുറയ്ക്കേണ്ട ഘട്ടം വന്നാൽ ആസിമിന് വില കുറയ്ക്കുകയും ചെയ്യും. അനുഭവത്തിലുണ്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? അനുഭവത്തിലുണ്ട് അല്ലെ. വില കുറയ്ക്കും, വില കൂട്ടും. വളരെ അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രമേ ആസിം വില വർദ്ധിപ്പിക്കുള്ളൂ, വെറുതെ ഒരിക്കലും വില വർദ്ധിപ്പിക്കാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കും, ഒന്നാമത്തത് ന്യായവില. ന്യായവില അടിക്കടിക്ക് വില വർദ്ധിക്കുന്നില്ല. ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നം ആർസിന് വാങ്ങിക്കുമ്പോൾ ആർസിന് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടോ? ഇല്ല. 100% ഒറിജിനൽ. 100% ഒറിജിനൽ. 100% ഒറിജിനൽ. ഒറിജിനൽ ഒറിജിനൽ. ഞാൻ പറയാം, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നത്തിന് ജീവൻ ഉണ്ടെന്ന് ഞാൻ പറയാം. ജീവനുൽപ്പന്നമാണ്, ജീവൻ തരും. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിക്കോളൂ. കാരണം ഞാനൊക്കെ 1 വർഷമായിട്ട് മരുന്നില്ലാതെ ജീവിക്കുന്നു. ജീവൻ തരുന്ന ഉൽപ്പന്നങ്ങളാണ്, ആരോഗ്യദായകമാണ് ഉൽപ്പന്നങ്ങൾ. അപ്പോൾ 100% ഒറിജിനൽ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടും, മരുന്നില്ലാതെ ജീവിക്കാം. മൂന്നാമത് എന്താണ്? ആരോഗ്യം മെച്ചപ്പെടും. മൂന്നാമത്തത്, ഇത് 100% എന്താണ്? ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ, ബി ഇന്ത്യൻ, ബൈ ഇന്ത്യൻ. അഭിമാനത്തോടെ പറയാം, ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നമാണെന്നും, നിങ്ങൾ ആർക്കും പ്രൊമോട്ട് ചെയ്യുന്ന പറയാം, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും ഇന്ത്യൻ ഉൽപ്പന്നമാണ്, ഞാൻ ഇന്ത്യയെ സേവിക്കുന്നു പറയാറുണ്ട്. പറയാൻ വേണ്ടി പറ്റും, ഇന്ത്യൻ ഉൽപ്പന്നമാണ്, MNC അല്ല. ഇനി ആർസിന് എന്ത് കിട്ടും? ഇൻകം കിട്ടും. ഇൻകം വരുമാനം കിട്ടും. 15 വർഷമായിട്ട് ഹേമന്ത് കുമാർ എവ്രി മന്ത് വരുമാനം മേടിക്കുന്നു. എവ്രി മന്ത് ആദ്യം 100 കണക്കിന് രൂപ കിട്ടി, അതുപിന്നെ 1000 കണക്കിന് രൂപയിലേക്ക് മാറി, അതുപിന്നെ 10,000 കണക്കിന് രൂപയിലേക്ക് മാറി, ഇപ്പോൾ അത് ലക്ഷങ്ങളായിട്ട് മാറി. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല, എന്റെ അനുഭവമാണ്. ആസ്തി ഉൽപ്പന്നങ്ങൾ 15 വർഷം ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടി? ആദ്യം 100 കണക്കിന് രൂപ കിട്ടി എനിക്ക് വരുമാനമായിട്ട്, അത് പിന്നെ 1000 കണക്കിന് രൂപയിലേക്ക് മാറി, അത് പിന്നെ 10,000 കണക്കിന് രൂപയിലേക്ക് മാറി, ഇപ്പോൾ അത് 100,000 കണക്കിന് രൂപയിലേക്ക് മാറിയിരിക്കുന്നു. സാധ്യത, ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി അതിനെ ഗ്രാബ് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടിക്കോന്ന് നിർബന്ധമില്ല, പരീക്ഷിച്ച് നോക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഓക്കെ, നോക്കിക്കോളൂ. ഇൻകം, അപ്പൊ ആസനം എന്ത് കിട്ടും? ആസനം എന്നാൽ ജീവിത ചെലവ് അപ് ടു 40% റെഡ്യൂസ് ചെയ്യാം, ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കാം, രാജ്യത്തെ സേവിക്കാം, വരുമാനം കിട്ടും. മാർക്കറ്റ് വാങ്ങിച്ചാലോ ചിലവ് കൂടും, ആരോഗ്യം ക്ഷയിക്കും, ഇന്ത്യയെ സേവിക്കാൻ പറ്റില്ല, വരുമാനം കിട്ടില്ല. ക്ലിയർ? ക്ലിയർ? അപ്പൊ ആസ്തി ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കണം, ഉപയോഗിക്കണം.
ഉപയോഗിച്ച മാത്രം മതിയോ യൂസ് ആൻഡ് പ്രൊമോട്ട് ഇതൊരു നന്മയാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് ഒരു ഐ ടി പ്രൊഫഷണൽ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞ 15 വർഷം എന്റെ ആസ്തിമിലുണ്ട്, ഇത് നല്ല MLM കമ്പനിയാണ്. ഐ ടി പ്രൊഫഷണലിനോട് ചോദിച്ചു, 20 വർഷമായി ആസ്തി ഒന്ന് നിങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, വൈ, എന്തായിരുന്നു കാരണം? നോ, അതിന് കാരണം ഒന്നേ ഉള്ളൂ, സത്യമായതെല്ലാം പതിയെ 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 വളരുള്ളൂ, മോശമായതൊക്കെ പെട്ടെന്ന് വളരും, പെട്ടെന്ന് ആൾക്കാർ അറിയും. ആശയം എന്താണ്? സത്യമാണ്, ട്രൂ 100%, ഒന്നും മറച്ചു വെക്കാനില്ല. ട്രാൻസ്പെറന്റ് ബിസിനസ്, ട്രാൻസ്പെറൻസി ബിസിനസ്. ഈ ഉപ്പ് വെള്ളത്തിൽ 100% ലയിക്കോ 100% വെള്ളത്തിൽ ലയിക്കും. ഞാൻ രാവിലെ ഒരു ഹോം ഷോപ്പിന് ഉദ്ഘാടനം പോയിരുന്നു, അതേ അവിടെ ഒരു വ്യക്തി വന്നു, അദ്ദേഹം പറഞ്ഞു കുപ്പിച്ചിലുണ്ടെന്ന് പറയുന്നുള്ള ഉപ്പിനൊക്കെ ശരിയാണോന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ശരിയാണ്, അതിന് സിലിക്ക എന്ന് പറയും. അപ്പം ഇല്ലാത്ത ഉപ്പ്, ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരുപ്പിനെക്കാട്ടും ഗുണമേന്മയുള്ളതാണ്, 100% വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അയഡിൻ കണ്ടന്റ് കൂടുതലാണ്, പ്യൂരിറ്റി ഉള്ളതാണ്. ഇതേ ക്വാളിറ്റി ഉപ്പ് മാർക്കറ്റിൽ ലഭിക്കണമെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഉപ്പാണ് ടാറ്റ സോൾട്ട്. 35 രൂപയാണ് അതിന്റെ 1 കിലോന്റെ വില. ഇതിന്റെ വില എത്രയാണെന്ന് പറയോ? 18 രൂപയാണ്. മെമ്പർഷിപ്പ് എടുത്താൽ 16 രൂപ കിട്ടും. ഈ ഉപ്പ് വാങ്ങുന്ന ആൾക്ക് 55 പൈസ മിനിമം തിരിച്ച് ബാങ്കിലേക്ക് കിട്ടും.